നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പലതവണ ഫോൺ വിളിച്ചിട്ടും ഡോക്ടർ എടുത്തില്ല, തിരിച്ചും വിളിച്ചില്ല. ഹോസ്പിറ്റലിൽ പോകാതെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു. എന്തു പറ്റിയ ഡോക്ടർക്ക്? ഇങ്ങനെ ആർക്കും മുഖം കൊടുക്കാതെയും ആരോട് സംസാരിക്കാതെയും എത്ര നാളെന്ന് പറഞ്ഞ് ജീവിക്കും? അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് പറയും. പ്രശ്നങ്ങളൊന്നും ഇല്ല അർച്ചന, ചില കാര്യങ്ങൾ കൊണ്ട് മൈൻഡ് ഒട്ടും ശരിയല്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ എന്ന് നിസാരായപ്പോൾ ഡോക്ടർ പറഞ്ഞത് നന്ദേണ്ട കാര്യമാണ്. ഡോക്ടർക്ക് നന്ദേണ്ണി ഇഷ്ടമായിരുന്നു അല്ലേ? ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും കുറെ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ എന്തെങ്കിലും കാണില്ലേ? എന്റെ കാര്യത്തിൽ അത് കൂടുതലാ. ശരിക്കും ഇങ്ങനെ ഒരാളായി ഞാൻ മാറിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. ചിലതൊക്കെ സംഭവിക്കുമ്പോഴല്ലേ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. നഷ്ടപ്പെടലിന്റെ അങ്ങേയറ്റത്ത് വെച്ചാവും അവർ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. നന്ദനെ ഇഷ്ടമായിരുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് അർച്ചന എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ അറിയില്ല എന്ന് ഉത്തരം പറഞ്ഞേനെ. പക്ഷെ ഞാൻ നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേട്. അതിന്റെ കാരണം തിരക്കി ഞാൻ ചെന്നെത്തിയത് അർച്ചന എന്നോട് ചോദിച്ച ചോദ്യത്തിലായിരുന്നു. നന്ദൻ എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന ചോദ്യത്തിൽ. അതിനിപ്പോഴും എന്റെ കയ്യിൽ ഉത്തരയില്ല അർച്ചന. ഇപ്പോഴും ഇഷ്ടം തോന്നിയിരിക്കണം, അല്ലെങ്കിൽ അവന്തിക ഗർഭിണി ആയതിൽ ഞാനെന്തിനു വിഷമിക്കണം? ചിലർ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും. നമ്മളത് അറിയുമ്പോൾ വല്ലാതെ വൈകുകയും ചെയ്യും. ഇനി നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? വെറുതെ അതോർത്ത് വിഷമിക്കാന്നല്ലാതെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഡോക്ടറും നന്ദേണ്ണും ഒന്നിച്ചെങ്കിലെന്ന്. എന്നെങ്കിലും എല്ലാവരും അറിഞ്ഞ് അമിതയടുത്തി നന്ദേണ്ണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതിനു ശേഷം ഞാനിത് നന്ദേണ്ണോട് പറയാനും ഇരിക്കുകയായിരുന്നു. ഇനിയും അത് സംഭവിച്ചുകൂടായികയില്ല ഡോക്ടർ. ഇനി അത് വേണ്ട അർച്ചന, അങ്ങനൊരു പ്രതീക്ഷ ഞാൻ മനസ്സിൽ വെക്കുന്നില്ല. ഇതിപ്പോ ഞാൻ മനസ്സിൽ കൊണ്ടുനടന്ന് വളർത്തിയ ഒരു ബന്ധം മാത്ര, അതിനെ ഞാനായിട്ട് തന്നെ ഒഴിവാക്കി തുടങ്ങുകയും ചെയ്തു. അതിന്റെ ആവശ്യമില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവന്തിക എന്ന സ്ത്രീ മുഴുവനായും നന്ദേണ്ണന്റെ ജീവിതത്തിൽ നിന്ന് പോവും, എനിക്ക് ഉറപ്പാത്. എന്നാൽ ആ ഉറപ്പ് എനിക്കില്ലെന്നുള്ളത് അസത്യം. ഞാനും അങ്ങനെയൊക്കെ കരുതി തന്നെയാണ് ഇരുന്നത്. പക്ഷെ ഇപ്പം മനസ്സിലാവുന്നുണ്ട് അതൊരിക്കലും സാധ്യതയില്ലാത്ത പാഴ്മോഹമാണെന്ന്. എന്തൊക്കെ വെറുപ്പെന്ന് പറഞ്ഞാലും തനിക്കൊരു കുഞ്ഞിനെ തരാൻ പോകുന്ന സ്ത്രീയോട്, തന്നെ അച്ഛനാക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ഭാര്യയോട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നന്ദന് ക്ഷമിക്കണമെന്ന് തോന്നിയാൽ അവിടെ തീരില്ലേ എന്റെ ഇഷ്ടവും കാത്തിരിപ്പൊക്കെ? അച്ഛൻ, അമ്മ, അവസാനന്റെ ഇക്ക, ആ വലിയ നഷ്ടങ്ങളോടൊപ്പം ഞാൻ ഇനിയും വിലയിടാത്ത ഈ നഷ്ടത്തിനെയും ചേർത്ത് വെച്ചോളാം. നന്ദേണ്ണ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നും എടുത്തോടെല്ലാം ക്ഷമിച്ച് പുതിയൊരു ജീവിതം തുടങ്ങുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയ്ക്ക് വെറുപ്പ് നന്ദേണ്ണന്റെ മനസ്സിലുണ്ട് അവരോട്. മനുഷ്യന്റെ മനസ്സും തമ്മിലുള്ള ബന്ധങ്ങളും നമ്മൾ കരുതുന്നതിനേക്കാൾ അപ്പുറമാണ് അർച്ചന. അതിനൊരുപാട് ആഴത്തിലുള്ള തലങ്ങളുണ്ട്. മനുഷ്യബന്ധത്തോളം കൊഴിഞ്ഞു മറിഞ്ഞ മറ്റൊന്നും ഈ ലോകത്തില്ല. മനുഷ്യനല്ലേ, കാലങ്ങൾ മാറുന്നതിനൊപ്പം മാറും, മറക്കും. കണ്ണകന്ന മനസ്സകുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതാ ഞാൻ വീട്ടിൽ തന്നെ ആർക്കും മുഖം കൊടുക്കാതിരുന്നത്. ഡോക്ടറിനെ ഞാൻ വീണ്ടും തിരുത്തുമല്ല, എങ്കിലും ഞാൻ പറയാം. നന്ദേട്ടൻ തിരിച്ചു വന്നതിന് ശേഷം അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്.
നന്ദേട്ടൻ ആ സ്ത്രീയെ ഒരു മനുഷ്യ സ്ത്രീയെ പോലും കാണാൻ പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നടന്ന് ഒന്ന് ഉൾക്കൊള്ളാനും നന്ദേട്ടൻ തയ്യാറുമല്ല. അവന്തിക ഗർഭിണിയാണെന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടതാണ്. പിന്നെ അത് അവഗണിച്ചിട്ടോ ഉൾക്കൊള്ളാതിരുന്നിട്ടോ എന്താ കാര്യം? അവന്തിക ഗർഭിണിയായത് അത്ഭുതമെന്ന് പറയാനാവില്ലല്ലോ. പറയേണ്ടി വരും. സ്വന്തം നിലനിൽപ്പിനും വാശിക്കും പകപൂക്കലിനും എന്ത് തരം താഴ്ന്ന കളിയും കളിക്കാൻ മടിയില്ലാത്തവളാ അവന്തിക. അത് നമുക്ക് ബോധ്യമുള്ളൊരു കാര്യമല്ലേ? നന്ദേട്ടന്റെ ഉള്ളിൽ മാത്രമുള്ള, അത് ആരോടും പുറത്തു പറയാൻ പറ്റാത്ത ഒന്നുകൂടി എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അവന്തികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നന്ദേട്ടനല്ല. ഞാൻ പറഞ്ഞില്ലേ, നന്ദേട്ടന്റെ മനസ്സിലും ഇങ്ങനൊരു സംശയം കാണും. ആരോടും പറയുന്നില്ല എന്നുള്ളൂ. ആ സംശയം ഉറപ്പിക്കണം നമുക്ക്. നന്ദനല്ലെങ്കിൽ പിന്നെ അതെനിക്കും അറിയില്ല. ആരോ ഒരാൾ അവന്തികയുടെ പുറകിലുണ്ട്. ഒരു സ്ത്രീയെ ദുർബലപ്പെടുത്തുന്നിടത്ത് അവന്തികയ്ക്കൊരു സഹായം ഉറപ്പു വരുത്തുന്ന ഒരാൾ. അവന്തികയെ പോലെ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൺവെട്ടത്തില്ലാത്തൊരു മനുഷ്യൻ. അയാൾ തന്നെയാണ് അവന്തികയുടെ കുഞ്ഞിന്റെ ഉത്തരവാദി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.